നമസ്കാരം സത്യം സനാതനം എന്ന പരിപാടിയുടെ ആദ്യത്തെ ഭാഗമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ എല്ലാവിധ ജ്ഞാന വിജ്ഞാനങ്ങളിലെയും ഒരു സമ്പൂർണമായ ഖനിയാണ് വേദങ്ങൾ വേദങ്ങളെക്കുറിച്ചുള്ള അറിവും പഠനവുമാണ് ആധുനിക ജീവിതത്തിൻ്റെ ഒരു നല്ല ദിശ നൽകുന്നത് എന്ന് ഭാരതീയർ മാത്രമല്ല വിദേശീയർ പോലും അനുഭവത്തിലൂടെ സാക്ഷാത്കരിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് അനേക വിദേശീയർ ഇന്ന് ഭാരതത്തിന് അനുസൃതം വന്നുകൊണ്ടേയിരിക്കുന്നത് വേദം പഠിക്കാനാണ് ഒരു കാലഘട്ടത്തിൽ അവർ വന്നത് കച്ചവടത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ ഇന്ന് വരുന്നത് വേദം പഠിക്കാനാണ് വേദത്തിൻ്റെ സംസ്കാരമാണ് നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കുന്നതും നന്നാക്കുന്നതുമെന്ന് തിരിച്ചറിഞ്ഞവരാണവർ ആ വഴിയെങ്കിലും ഇന്ന് നമ്മൾ ഭാരതീയർ വേദത്തെക്കുറിച്ച് അറിയാനും വേദത്തെക്കുറിച്ച് അന്വേഷിക്കാനും അന്വേഷിക്കാനുമൊക്കെ ജാഗരൂകരായിരിക്കുന്നു വേദം വീട്ടിൽ വെച്ച് പൂജിക്കാനുള്ള ഗ്രന്ഥം മാത്രമല്ല അത് തുറന്ന് പഠിച്ച് അതിൻ്റെ അകത്തെ ആ ശാശ്വത സത്യവും മൂല്യവും ജീവിതത്തിൽ ഉൾക്കൊള്ളണം എന്ന് നന്നായി ബോധ്യപ്പെട്ടു വരുന്നു ഭാരതീയർ എന്നുള്ളതിൻ്റെ ഒരു ചെറിയ തെളിവാണ് ഇങ്ങനെയുള്ള വേദത്തെക്കുറിച്ചുള്ള പഠനങ്ങളും കാഴ്ചപ്പാടുകളും ദർശനങ്ങളുമൊക്കെ ഇന്ന് നമുക്ക് ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ കിട്ടുന്ന ഇങ്ങനെയുള്ള അവസരങ്ങൾ വേദം അറിവാണ് വേദം എന്ന വാക്കിൻ്റെ അർത്ഥം അറിവ് എന്നാണെങ്കിൽ പോലും ഈ പ്രപഞ്ച വിജ്ഞാനത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് വേദം വേദയതി ഇതി വേദ എന്നു വേദത്തിന് അർത്ഥമുണ്ട് അറിയിക്കുന്നതാണ് വേദമെന്നും വിദന്തി ഇതി വേദ എന്നും അറിയുന്നതാണ് വേദമെന്നും രണ്ട് വിധത്തിൽ വേദത്തിനർ അർത്ഥം പറയാം വെറും അറിവ് എന്ന് മാത്രം പറഞ്ഞു വിടാൻ പറ്റില്ല ശാശ്വതമായ സത്യത്തെ അറിയിക്കുന്നതാണ് വേദമെന്നും ശാശ്വതമായ സത്യത്തെ അറിയിക്കുന്നതിനു വേണ്ടി ധർമാധർമ്മങ്ങളെക്കുറിച്ച് അറിയുന്നതാണ് വേദമെന്നും രണ്ട് വിധത്തിൽ നമുക്ക് അർത്ഥം പറയാം എന്തായാലും ഈ ശാശ്വതമായ ഈ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പുറപ്പെട്ടവരാണ് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ അവരുടെ ലക്ഷ്യം അതായിരുന്നു അവരെ കണ്ടെത്തിയ സത്യം ആത്യന്തികമായ സത്യമാണ് അല്ലാതെ ആപേക്ഷികമായ സത്യമല്ല അവരെ കണ്ടുപിടിച്ച പ്രപഞ്ചത്തിൻ്റെ ജഗത്ത് മനുഷ്യൻ ഈശ്വരൻ എന്ന മൂന്ന് വിഷയത്തെക്കുറിച്ച് അവരെ സമഗ്രമായി അന്വേഷിച്ചത് പരീക്ഷണശാലകളിൽ പരീക്ഷിച്ചറിഞ്ഞ അറിവുകളല്ല അതൊക്കെ ശാശ്വതമായ അറിവല്ല പരീക്ഷണശാലയിൽ നിന്ന് പരീക്ഷിച്ചറിയുന്ന ഏതറിവുകൾക്കും ഒരു കാലഘട്ടം വരെ നിലനിൽക്കാൻ പറ്റുള്ളൂ ഒരഞ്ഞൂറ് വർഷം അല്ലെങ്കിൽ ഒരു ആയിരം വർഷം അതിൽക്കുള്ള നിലനിൽപ്പില്ല അത് കഴിയുമ്പോൾ വേറൊരു സത്യം കണ്ടുപിടിക്കും അപ്പോൾ ഇനി ഈ സത്യമാണ് കുറേ കാലം നിലനിൽക്കേണ്ടതെന്ന് വരും അത് കഴിയുമ്പോൾ വേറൊരു ശാസ്ത്രജ്ഞൻ മെനക്കെട്ട് മറ്റൊരു സത്യം കണ്ടുപിടിക്കും പിന്നെ അതാണ് സത്യം അപ്പം മറ്റൊന്ന് അറിയുന്നത് വരെയുള്ള സത്യം മാത്രമാണ് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്ന ആധുനിക സത്യം നമ്മൾ വ്യവഹരിക്കുന്നത് പക്ഷെങ്കിൽ വേദജ്ഞന്മാരായ നമ്മുടെ ഋഷിമാർ കണ്ടെത്തിയ സത്യം പരീക്ഷണശാലയിൽ കൂടിയല്ല തപസ്സിലൂടെയാണ് ഉള്ളിൽ നിരന്തരമായും വിചാരണ ചെയ്ത് വിചാരണ ചെയ്ത് ധ്യാനമാർഗത്തിലൂടെ തപസ്സിലൂടെ സത്ചിന്തയിലൂടെ നിരന്തരമായും സാക്ഷാത്കരിച്ച ധാർമ്മിക മൂല്യങ്ങളാണ് അവർ കണ്ടെത്തിയ സത്യങ്ങൾ ആ സത്യത്തെയാണ് അവർ ആവിഷ്കരിക്കുന്നത് അതീ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യമാണ് അവർ കണ്ടെത്തിയത് അതുകൊണ്ടാണ് അതിന് ആത്യന്തിക സത്യമെന്നും യഥാർത്ഥ സത്യമെന്നും അനശ്വരമായ സത്യമെന്നും അതുകൊണ്ടതിനെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഈ സത്യത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള അവരുടെ യത്നങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള വേദങ്ങൾ അധികവും തന്നെ മന്ത്രദ്രഷ്ടാരോ ഋഷയഹ എന്ന ഋഷിമാരെക്കുറിച്ചൊരു വാക്കുണ്ട് ഈ മന്ത്രം കണ്ടെത്തിയവരാണ് ഋഷിമാർ ഇവരുടെ കണ്ടെത്തിയ സത്യ സാക്ഷാത്കാരങ്ങളെയാണ് മന്ത്രം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ആ സത്യമായ ശാശ്വതമായ സത്യമായ ഈ പ്രപഞ്ചത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കാരം മന്ത്രത്തിലൂടെ അവരെ കണ്ടെത്തി ആവിഷ്കരിച്ചു ഒരു കണ്ടെത്തലാണ് വാസ്തുത്തിൽ വേദം ചെയ്തത് കണ്ടെത്തുക എന്നുള്ള വാക്കിൽ നിന്ന് മറ്റൊരർത്ഥമുണ്ട് ദർശനം എന്നാണ് അങ്ങനെ വരുമ്പോൾ വേദം ഒരു ദർശനമാണ് ഒരു കണ്ടെത്തലാണ് അതുകൊണ്ട് വേദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ദർശനങ്ങൾക്ക് വേദ ദർശനം എന്നുള്ളതുപോലെ തന്നെ വേദമതം എന്നൊരു പേര് കൊടുക്കാം മതം മതം എന്ന് ഈ എൻ്റെ പിൽക്കാലത്ത് വിളിക്കപ്പെടുന്ന അർത്ഥത്തിലല്ല ദർശനം കാഴ്ചപ്പാട് വീക്ഷണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ മതം എന്നുള്ള വാക്ക് വാക്കുപയോഗിച്ചത് അതാണ് വാസ്തവത്തിൽ വേദമതം അല്ലെങ്കിൽ വൈദിക മതം വേദത്തെ സംബന്ധിച്ച് വേദം ഉദ്ഘോഷിക്കുന്ന സത്യം എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി അനുഭ്യൂതം പ്രയത്നിച്ചവരാണ് ഈഷുമാർ ഇതാണ് ശാശ്വതമായ മൂല്യം ജീവിതത്തിൻ്റെ ശാശ്വതമായ സത്യം എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ വേദമതം എന്നുള്ള മട്ടിൽ ഒരു വലിയ പ്രസ്ഥാനമായി തന്നെ ഈ വൈദിക സംസ്കാരത്തെ വളർത്തിക്കൊണ്ടുന്നു എന്നുള്ള സത്യം അപ്പം ഈ വേദമതത്തെയാണ് വൈദിക മതത്തെയാണ് പിൽക്കാലത്തെ ഹിന്ദുമതം എന്ന പേരിൽ നമ്മൾ വിളിക്കപ്പെട്ടത് വാസ്തവത്തിൽ ഹിന്ദുമതം എന്നുള്ള പേര് സൈന്ധവ സംസ്കാരമായിട്ടോ സിന്ധു നദീ സംസ്കാരമായിട്ടോ സിന്ധു രാജ്യത്തിൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ വന്നു ചേർന്ന് ആവാം എന്ന് ഇന്നും ഈ വാക്കിനെക്കുറിച്ചുള്ള നിഷ്കൃഷ്ടമായ പഠനവും ചർച്ചയും അനുഭൂതം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാലും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വാക്ക് വൈദിക മതം എന്ന് തന്നെയാണ് കാരണം വേദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഈ മതം ഈ ഹിന്ദുമതം എന്നുള്ള പേര് ആരും ഇതിനിട്ട പേരല്ല സ്വയമയോ വന്നു ചേർന്ന പേരുമല്ല ഒരു ദർശനത്തെയോ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ആദനശത്തെയോ അല്ലെങ്കിൽ ഒരു വികാരത്തെയോ അല്ലെങ്കിൽ ഒരു ദൈവത്തെയോ ഒരു ഈശ്വരനെയോ മാത്രം സങ്കൽപ്പിച്ച് എഴുതപ്പെട്ടതല്ല അല്ലെങ്കിൽ ആവിർഭവിച്ചതല്ല ഈ ഹിന്ദു അത് ഫനാതനമാണ് എന്നു തന്നെയാണ് പറയേണ്ടത് ഫനാതന മതം എന്നാണ് വൈദിക മതത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ഫന എന്ന വാക്കിൻ്റെ അർത്ഥം നിത്യം എന്നും ഫനാ പനം എന്ന വാക്കിൻ്റെ അർത്ഥം ഉള്ളത് എന്നാണ് ഫനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്നും നിലനിൽക്കുന്നത് എന്നും ഉള്ളത് ഒരിക്കലും നശിക്കാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ പുത്രന്മാരായ നാല് പേർക്ക് ഫനകൻ ഫനന്തൻ ഫനാതൻ ഫനൽകുമാരൻ എന്ന് പേരിട്ടതുകൊണ്ട് തന്നെയാവാം അവിടെ എല്ലാം ഫന 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 എന്ന വാക്ക് ആദ്യമുണ്ട് ഫന എന്ന വാക്കിൻ്റെ അർത്ഥം നിത്യമായി നിൽക്കുക അതുകൊണ്ടാണ് ഫനത് കുമാരൻ എന്നും കുമാരാവസ്ഥയിൽ നിലനിൽക്കുന്ന നാല് ഋഷിമാരാണ് ഫനകാദികൾ എന്ന് നമ്മൾ നന്നായിട്ട് നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് സനാതനമത വാക്കിൻ്റെ അർത്ഥം എന്നും നിലനിൽക്കുന്നത് എന്നുള്ള അർത്ഥം തന്നെയാണ് സനാതനമായ സത്യത്തെ കാണിക്കലാണ് നമ്മൾ ഈ പരിപാടിയുടെ ഉദ്ദേശവും ലക്ഷ്യവും അതുതന്നെയാണ് അതുകൊണ്ട് വേദമതം അല്ലെങ്കിൽ വൈദിക മതം സനാതന മതമാണ് സനാതനധർമ്മമാണ് പിന്നീടതിന് ഹിന്ദുമതം എന്നൊരു പേര് വന്നു ചേർന്നതാണ്